അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് നമ്മൾ ഡാർജിലിംഗിലാണ് ഉള്ളത്, പാസ്റ്ററിൻ്റെ അടുത്ത് വന്നെയാണ്. നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ടോട്ടലി എന്താ പറയുക, എനർജി എല്ലാം നഷ്ടപ്പെട്ടു പോയായിരുന്നു. കാരണം ഞങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു വന്നേ. കാരണം നമ്മുടെ കൈക്കകത്ത് എല്ലാം തണുപ്പ് കയറി ആകപ്പാടെ ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു. ഇപ്പൊ ഇവളുടെ കണ്ടില്ലായിരുന്നു കഴിഞ്ഞ ദിവസം, അത് എന്താ പറ്റിയതായിരുന്നു, തണുപ്പായിരുന്നു. പക്ഷെ നമ്മളൊരു അന്യായ കയറ്റമാണ് ഇങ്ങോട്ട് കയറിയത്. ആ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, നമ്മൾ വരുന്ന വഴിക്ക് വണ്ടി താഴെ വെച്ചിട്ട് ഒരു കയറ്റം ഉണ്ട്, അത് നല്ലൊരു കയറ്റമാണ്. അപ്പം അത് കയറിയപ്പോ പെട്ടെന്ന് ശ്വാസം കിട്ടാതെ വന്നെയാണ്. ഇപ്പൊ ഞങ്ങളെല്ലാം ഓക്കെയാണ്. ഇന്നലെ ഇതിന്റെ മുന്നിൽ ഒരു മണിക്കൂർ ഉണ്ടായിരുന്നില്ലേ, ഒരു മണിക്കൂർ എന്നിട്ട് പാസ്റ്ററിന്റെ വീട്ടിൽ പോയി അവിടെ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നേ. പക്ഷെ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ഒരു ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഇവിടെ നിറയെ നമ്മളെ പിള്ളേരൊക്കെ ഉണ്ട്. ഭയങ്കര എന്താ പറയാ, നമ്മൾ എഴുന്നേറ്റ് അവര് നമുക്ക് തന്നെ ഡാർജിലിംഗ് ടീ ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. എഴുന്നേക്കുമ്പോ തന്നെ എല്ലാ ഞാൻ അങ്ങോട്ട് നടന്നു പോയപ്പോ എല്ലാരും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്നാണ്. അതൊക്കെ കേൾക്കാൻ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. അതൊന്ന് നമ്മൾ എന്താ പറയുക, അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ മനസ്സിലാക്കണം, അല്ലാതെ നമുക്കത് മനസ്സിലാകത്തില്ല. കാരണം ഇവിടെ ഇപ്പോൾ കുറേ പിള്ളേരുണ്ട്, ഞാൻ അവരെയൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ പോകുന്നത് സുഖിയയിലോട്ടാണ്. നമ്മളിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ, ഇപ്പോൾ സമയം 9 മണിയൊക്കെ ആയി. പിന്നെ അതേപോലെ തന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ കയ്യിലിടാൻ തെർമൽ സോക്സ് അല്ല കയ്യിലിടാൻ തെർമൽ ഗ്ലൗസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എടുക്കണം, മേടിക്കണം. അതെ, നമ്മുടെ ദേഹത്ത് വലിയ പ്രശ്നമില്ലായിരുന്നു. കാരണം നമ്മുടെ ജാക്കറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തെർമൽ വെയറൊക്കെ ഉണ്ട്, പക്ഷേ കൈയും കാലുമാണ് ഒരു രക്ഷയില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള വേദന. അതെ, നമ്മളെ ഷൂ ആണെന്നുണ്ടെങ്കിൽ കാറ്റൊക്കെ കയറുന്ന ഷൂ ആണ്, അതുകൊണ്ടൊക്കെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് അതിനൊക്കെ ഉള്ള ഒരു പ്രതി വിധി നമുക്ക് എന്തായാലും കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ എല്ലാരും തുടക്കം തന്നെ വീഡിയോ ലൈക്ക് അടിച്ചു തന്നെ തുടങ്ങാം, സ്കിപ്പ് ചെയ്ത് തുടങ്ങാം. തണുപ്പ് പറഞ്ഞ ഒരു രക്ഷയില്ലണ്ടാ, ഇങ്ങനെ ഊതുമ്പോ പുക പോലെ പോകുന്നു. നമ്മൾ ഇന്നലെ ആണെങ്കിൽ പുതച്ചു കിടന്നത് 1, 2, 3, 4 പുതപ്പാട്ടോ, ഇതിൻ്റെ അടി ഉറങ്ങോടെ ഉണ്ട്. കാരണം വേറൊന്നുമല്ല, ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നില്ല. എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ വയ്ക്കോ ഇതിനൊപ്പം വലിയ തണുപ്പൊന്നും ഇല്ല, പക്ഷെ അങ്ങനല്ല, ഭയങ്കര തണുപ്പാ. ഓ, കഴിഞ്ഞ വീഡിയോയ്ക്ക് അതാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധ ഫാൻസ് ആണ് കൂടുതൽ അല്ലേ, ശ്രദ്ധ ഫാൻസ് എല്ലാവരും ശ്രദ്ധ എന്ന് കമൻ്റ് അടിക്കുന്നത്. അപ്പോൾ പുതിയ ആൾക്കാർ പോയി ആരായി ശ്രദ്ധ എന്നറിയാൻ വേണ്ടി അവർ പോയി സെർച്ച് ചെയ്ത് പഴയ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. അതിനകത്ത് കമൻ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും, നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ തുണിയൊക്കെ കഴിക്കും, പക്ഷേ എല്ലാം ഉണങ്ങിയില്ല. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ അത്യാവശ്യം ചെറിയ വെയിലുണ്ട്. അപ്പോൾ നമ്മുടെ തുണിയെല്ലാം ഇവിടെ വിരിക്കാമെന്ന് വെച്ചിട്ടുണ്ട്. ആ കുറച്ച് സമയം വെയിൽ കാണുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ മാക്സിമം ഡ്രസ്സെല്ലാം ഈർപ്പമുണ്ട്. അപ്പോൾ അതാണ്ട് ഇതാണ് നമ്മൾ നിൽക്കുന്ന ഹോസ്റ്റലിൻ്റെ ഒരു ഒരു വ്യൂ ഉണ്ടോ, ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. എൻ്റെ അമ്മോ, ഓ രക്ഷയില്ല കേട്ടോ. അവിടെ കുറേ ബിൽഡിങ്സും കാര്യങ്ങളും, ഇവിടെ ഫുള്ള് മൗണ്ടൻസും കാര്യങ്ങളൊക്കെയാണ്. അടിപൊളിയാ, സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ പുക ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുക. നമ്മൾ പക്ഷെ ഇവിടെ വന്നപ്പോൾ ചെറുതായിട്ട് വെളുത്താണ്ട്, ഇവിടെ ഇച്ചിരി വെളുത്താണ്ട്, നേരത്തെ കറുത്തിരുന്നു. എങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയ കേട്ടോ. അപ്പൊ ഇനി ഞാൻ അങ്ങോട്ട് തുണി വിരിക്കാന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ അവരുടെ കൈ മരവിക്കുന്നു. അപ്പൊ ഞാൻ കുറച്ച് ഇപ്പൊ അത്യാവശ്യം ചൂടുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ നമ്മുടെ എന്തോ തണുത്ത തുണിയിലോട്ട് വിഷയമാണ് അതുകൊണ്ടാ ഇവിടുത്തെ നമ്മള് കണ്ടു കഴിഞ്ഞ ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ കാണുമ്പോ എല്ലാവർക്കും വെയിലുണ്ട്. അതേപോലെ തന്നെ നമ്മളെ പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ റെഡി ആയിക്കൊണ്ടിരിക്കും, അവരെ നമ്മൾ കാണിക്കണം. അപ്പൊ അവരിപ്പോ റെഡി ആയിട്ട് വരും, അപ്പൊ അവരെയും കൂടെ എടുക്കാം. ഇപ്പഴേ നമുക്ക് ഉള്ള സമയമുള്ളൂ, തുണിയെല്ലാം വിരിച്ച് ഉണക്കി എടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോയി വേറെ തുണിയൊന്നും ഇല്ല. ഇത് തന്നെ ഇപ്പൊ 2 ദിവസം കൊണ്ട് ഇടുവല്ലോ നമ്മള്. അതെ, നമ്മളെ പിള്ളേരെല്ലാം ഇവിടെ വന്ന് നിപ്പുണ്ട് കേട്ടോ. അവരിപ്പോ വിചാരിക്കുമായിരിക്കും അവരുടെ സ്ഥലമെല്ലാം നമ്മൾ എടുത്തുന്നു കേട്ടോ. ഇനി ഞങ്ങളുടെ ഡ്രസ്സ് എവിടെ കൊണ്ട് വിരിക്കുന്നത്, ഇവിടെ എല്ലാം നമ്മളുടെ ഡ്രസ്സ് എല്ലാം മാറി ഇട്ടേക്ക കേട്ടോ. ഇവിടെ അല്ല, ഇവിടെ വിരിച്ചിട്ടേക്ക. അപ്പൊ അവര് ചോദിക്കും, ഹായ് ഹായ് കേറുന്നുണ്ടോ. എല്ലാരും വന്നിട്ടുണ്ട്. ആദ്യം നമ്മുടെ ചെറിയ കുട്ടിയെ തന്നെ തുടങ്ങാ. വാച്ച് നെയിം നൈതിക്. അടിപൊളി പേരൊക്കെയാണല്ലോ. കുസാൽ, കൃഷ്ണ, കൃഷ്ണ, ജെയിംസ്, സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ്, റേഹാൻ, കുശാൽ, ഇത് പിന്നെ പവൻ. എന്താ ഒരു സിംഗ സോങ്. ഓക്കെ ഓക്കെ, സിംഗ സോങ്. അപ്പൊ അവരുടെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ആ
ഓ താങ്ക് യു താങ്ക് യു. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് വേണ്ടി ഒരു പാട്ടൊക്കെ പാടിയതിന്. താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പൊ പിള്ളേരൊക്കെ വന്നു പോയി. ഇപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ വിരിച്ച് ഇനി കുറച്ചുകൂടെ വിരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ഇവിടെ നിന്ന് നമുക്ക് താഴിട്ട് പോയി. പാസ്റ്ററിനോടാണ് ഇതിനെല്ലാം നന്ദി. പാസ്റ്ററാണ് നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റിയത്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഞാൻ പറയത്തില്ല, നമ്മൾ ഭയങ്കര ഒരു സ്പെഷ്യൽ മൊമെന്റ്സ് ആണ് അല്ലേ. അങ്ങനെ നമുക്ക് എന്താ പറയുക, ഇതിപ്പോൾ ഒരു 5-star ഹോട്ടലിൽ പോയി താമസിച്ചാലൊന്നും നമുക്ക് ഈ ഒരു സുഖം കിട്ടത്തില്ല. പക്ഷേ ഭയങ്കര വാക്കുകളൊന്നും കിട്ടുന്നില്ല. അപ്പം നമുക്ക് നേരെ ഡ്രസ്സെല്ലാം വാഷ് ചെയ്തിട്ട് അല്ല നമുക്ക് വാഷല്ല നമുക്ക് ഉണക്കിയിട്ട് നമുക്കപ്പം ശ്രദ്ധയെ കാണാൻ പോകണം. ഓക്കെ. അപ്പോൾ രാവിലെ നമ്മുടെ പാസ്റ്റർ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പാസ്റ്റർ ഇത് ശരിക്കും എന്താണെന്ന് പറഞ്ഞു തന്നു. ഇതൊരു ചിൽഡ്രൻസ് ഹോം ആണ്. അതെ, ആക്ച്വലി പറയുകയാണെങ്കിൽ ഓർഫനേജ്. ഓർഫനേജ് പോലത്തെ, അതായത് സെമി ഓർഫനേജ് ആണ്. അല്ലല്ല, ഓർഫനേജ് തന്നെയാണ്. അതെ. പിന്നെ നമ്മൾ ആക്ച്വലി ഇതെല്ലാം വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റിന്റെ അണ്ടറിലാണ്. അവർ തരുന്ന കുഞ്ഞുങ്ങളാണ്. ഒരുപാട് പ്രോസസ്സിംഗ് കാര്യങ്ങളുണ്ട്. അവരാണ് നമുക്ക് കുഞ്ഞുങ്ങളെ തരുന്നതും മറ്റുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ അവർ തരുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് നമ്മളിപ്പോൾ സെർച്ച് ചെയ്യും. നീഡി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ, പാവപ്പെട്ട കുഞ്ഞുങ്ങളെ, അങ്ങനെ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കും. അവരത് അപ്രൂവ് ചെയ്ത് നമുക്കിങ്ങനെ കുഞ്ഞുങ്ങളെ വെക്കാനായിട്ടുള്ള പെർമിഷൻ തരും. അതെ. അപ്പം നമ്മൾ പറഞ്ഞ നമ്മളിപ്പോൾ കണ്ടായിരുന്നു, കുറേ പിള്ളേരെ കണ്ടായിരുന്നു. അവരെല്ലാം നമുക്ക് പാട്ടൊക്കെ പാടി തന്നായിരുന്നു. പാട്ടൊക്കെ അപ്പം അവരെല്ലാവരുടെ മെയിൻ ഹെഡാണ്. ഇപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ബോയ്സ് ഹോസ്റ്റലാണ്, അതുപോലെ തന്നെ ഗേൾസ് ഹോസ്റ്റലും ഉണ്ട്. അപ്പം എല്ലാം നമ്മുടെ പാസ്റ്ററിന് അണ്ടറിലല്ലേ. അതെ അതെ, പാസ്റ്ററാണ് ഇതെല്ലാം നോക്കി നടത്തുന്നത്. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. അവർ രാവിലെ എഴുന്നേറ്റ് തന്നെ അവരെല്ലാവരും ഇങ്ങനെ ഒരു വരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്, അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. അപ്പം എന്തായാലും നമുക്ക് എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോൾ നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം, നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പം നമ്മുടെ ഇവിടെ പാസ്റ്റർ ഫാമിലി ആയിട്ടാണ്. വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ പാസ്റ്റർ ഫാമിലി ആയിട്ടാണ്. ഒരു മോനൊക്കെ ഉണ്ട്, ആള് ഭയങ്കര അടിപൊളിയാണ്. ജോനതൻ എന്നല്ല പേര്, നല്ല അടിപൊളി ഒരു പേരാണ് ജോനതൻ. അപ്പം എന്തായാലും നമുക്ക് താഴോട്ട് പോയാലോ. അപ്പോൾ അതേ നമ്മളിപ്പോൾ താഴോട്ട് ഇറങ്ങാം. നമ്മളെ പാസ്റ്റർ താമസിക്കുന്നത് നമ്മൾ താമസിക്കുന്നത് തൊട്ട് താഴെയാണ്. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നതാണ്. ഈ ഒരു സ്റ്റെപ്പൊക്കെ നമ്മൾ കയറി കിട്ടുന്നത്, അങ്ങനെയാണ് നമുക്ക് വയ്യാണ്ട്. ഇതല്ലേ നമ്മുടെ ഗേൾസ് ഹോസ്റ്റല്? ഇതാണ് നമ്മുടെ ഫാസ്റ്ററിന്റെ വീട്. ജാൻ ഓ ഹായ് പറഞ്ഞു മോനെ. ഹായ് ഹായ്. ക്യാ പോയി? ദോശയാണോ? ദോശ ചമ്മന്തി മണം കിട്ടി എനിക്ക്. അപ്പൊ ദാണ്ടോ, ഇതാണ് നമ്മുടെ പാസ്റ്ററിന്റെ മോൻ ജോനതൻ. ഹായ് നന്നു. ഹായ് 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 പറ. ഹായ് 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 പറ. ഹായ്. അപ്പൊ വീട്ടിൽ വിളിക്കുന്ന ജോനു, ജോനു എന്ന് വിളിക്കും. ആള് ഭയങ്കര കേട്ടോ, എന്നെ അങ്കിൾ എന്നൊക്കെ വിളിക്കുന്നത്. ദാദയാക്കി ഇപ്പൊ ദാദാ. പക്ഷെ നമ്മുടെ നാട്ടില് സത്യം പറഞ്ഞ ഈ ദാദാ എന്നൊക്കെ പറയുമ്പോ ഗുണ്ട എന്നൊക്കെ അല്ലേ പറയുന്നത്? ദാദാ എന്ന് പറഞ്ഞാൽ നമ്മള് പ്രായത്തിൽ അറിയുള്ളവരെ, നമ്മുടെ ചേട്ടന്മാർക്ക് പകരം നമ്മൾ വിളിക്കും ദാദാ എന്ന് പറയുന്നത്. ഇവള് മസ്തിലെ തന്നെ വന്ന് കണ്ടുപിടി ഇരിപ്പുണ്ട്. ഈ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതില്ലാതെ ഒരു രക്ഷയില്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാ വീട്ടിലും എനിക്ക് തോന്നുന്നു ഇത് ഫുൾ ടൈം ഇത് വർക്കിംഗ് ആട്ടോ. ഇത് നമ്മുടെ ഹീറ്ററാണ്, ഇതിൻ്റെ ചെറുതുണ്ട് നമ്മുടെ കയ്യിൽ. അങ്ങനെ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മളുടെ നല്ല അടിപൊളി ദോശ, നല്ല തേങ്ങ ചമ്മന്തി. എൻ്റെ അമ്മോ എനിക്ക് വയ്യ. ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ദോശ കാണുന്നത് തന്നെ അല്ലേ. നമ്മുടെ നാട്ടിലെ ഫുഡ് കാണുന്നത് അതുമല്ല, മലയാളി കാണുന്നതിന് നമ്മൾ അവസാനം കണ്ടത് ഛത്തീസ്ഗഡിൽ വെച്ച് അച്ഛന്മാരെയായിരുന്നു. അപ്പം ദോശ നല്ല തേങ്ങാ ചമ്മന്തി. നമ്മള് വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ. പക്ഷെ ഇവിടെ അങ്ങനെ ഡാർജിലിംഗ് സൈഡിലൊന്നും ദോശ ഒന്നും കിട്ടത്തില്ല അല്ലേ, കാരണം ഇവിടെ പുളിക്കത്തില്ലെന്നാ പറഞ്ഞത്. മാവൊക്കെ പുളിക്കാനാണെങ്കിൽ ഇതിപ്പോ 4 ദിവസം എടുത്തിട്ടാണ് മാവ് ഇത്രയെങ്കിലും പുളിച്ചെന്ന് പറഞ്ഞത്. അപ്പൊ എന്തായാലും നല്ല ദോശ
ഇവിടെ ഓംലൈറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ചായ അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് ശ്രദ്ധ കാണാൻ പോകണം. വിളിച്ചിട്ടുണ്ട്, അവർ തംസംഗിൽ തന്നെയാണുള്ളത്. ശ്രദ്ധ എന്ന് പറയുമ്പോൾ നിന്റെ മുഖം എന്താ മാറുന്നേ? നിന്റെ സന്തോഷം കണ്ട് ഞാൻ അങ്ങ് കോരി തിരിക്കുന്നില്ലടാ. നമ്മളപ്പോ രാവിലെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോ നിൽക്കുന്നത് ഗേൾസ് ഹോസ്റ്റലിലാണ്. കണ്ടില്ല, ഇവിടെ ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ടതാ. വാ, നെയിം നെയിം ടെൽ മീ. ആ, റീമ. ഓ, ഗ്ലോറി. ഓക്കെ, നേഹ. ഓ, അഞ്ജലി. ആ, റേനി. ഓ, അതല്ലേ, എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള പേരാണ്. ആകെപ്പാടെ എനിക്ക് മനസ്സിലായത് അഞ്ജലി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ പേരല്ലേ ജി അഞ്ജലി. ആ, നേഹ, അഞ്ജലി, അതൊക്കെ ഉള്ളൂ. ബാക്കിയൊന്നും നമുക്ക് പിടിയിട്ടത് പോലും ഇല്ല. അതന്നെ. അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എല്ലാവരും വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വെയിലായതുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുന്നല്ലേ. ഇപ്പോൾ വെയിൽ കൊള്ളാൻ വേണ്ടി നമ്മൾ അവിടെ നിന്ന പോലെ തന്നെ ആൾക്കാരെല്ലാവരും ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അവരെന്താ എന്താ നമ്മൾ പറയുന്നതെന്നറിക്ക്. ടുവിനോ മലയാളോ? നോ, നമ്മുടെ ആ റോസ് വരുന്നോ? അപ്പൊ നമ്മൾ ഫോട്ടോ എടുത്തപ്പോ ജോനതൻ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഫാസ്റ്റർന്റെ മോനാണ്. ഹായ്, ഹായ്, ഹായ്. ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അപ്പൊ അതേ, നമ്മൾ തിരിച്ച് താഴോട്ട് ഇറങ്ങാണ് കേട്ടോ. ഈ സ്റ്റെപ്പാണ് നമ്മൾ ഇന്നലെ കയറി കുറെ ഉണ്ടായിരുന്നു. ആ, നമസ്തേ. അപ്പൊ എന്തായാലും നമ്മളപ്പോ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. താഴെ ചെന്ന് വണ്ടി എടുക്കണം. ജോന, ജോനും ഒക്കെ കരഞ്ഞു. അതായത് നമ്മുടെ ഫാസ്റ്ററിന്റെ കുഞ്ഞൊക്കെ കരച്ചിലായിരുന്നു നമ്മൾ ഇറങ്ങിയപ്പോ. ഇപ്പൊ നമുക്കിനി ഇറങ്ങാം. അപ്പൊ നമ്മളെ വണ്ടി ഇന്നലെ ഇവിടെയായിരുന്നു വെച്ചേ, ഇവിടെ ഇതിനകത്താണ് വെച്ചേക്കുന്നേ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ പോകുന്നത് തംസംഗ്. തംസംഗ് എന്ന് പറഞ്ഞ വില്ലേജ് ആണ്. അപ്പൊ ഫാസ്റ്ററും നമ്മുടെ കൂടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളി ഉള്ളപ്പോ നമുക്ക് വലിയൊരു ഉപകാരമാണ് ഇവിടുത്തെ ലോ. പോവാം. അപ്പൊ ഫാസ്റ്റർ നമുക്ക് ഫ്രണ്ടേ പോകുന്നത്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പൊ നമ്മുടെ ഒരു ലോക്കൽ സപ്പോർട്ട് ഇരിക്കുന്ന എന്തുകൊണ്ടും നല്ലതാണ്. അല്ല, ഇവിടുത്തെ വഴികളൊക്കെ കുറിച്ച് നല്ലപോലെ അറിയാം. പിന്നെ അവിടുത്തെ പള്ളിയിലെ അവരെയൊക്കെ അറിയാമെന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ആ വില്ലേജിലോട്ടാണ് പോകുന്നത്. ഒരു വില്ലേജാണ് തംസംഗ് എന്ന് പറയുന്നത്. നമുക്കാണെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ ഇതിലെ പോകുന്ന ട്രെയിനാണ്. ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പം നമുക്ക് ഇതിപ്പം സർവീസ് നടത്തുന്നത്. കൊള്ളാല്ലേ. ഇവിടെ വരെ ഉള്ള സത്യം പറഞ്ഞു, ഇത് ഗും എന്ന് പറയുന്ന സ്റ്റേഷനാണ്. ഇവിടെ വരെ ഉള്ള ടൂറിസ്റ്റുകാർക്ക് അത് നല്ല റേറ്റാണ് കേട്ടോ. ഇപ്പം അതായത് ഇപ്പം ഭയങ്കര നഷ്ടത്തിലാണ് ഓടുന്നത്. എന്നാലും പക്ഷെ അതിൻ്റെ നഷ്ടങ്ങളെല്ലാം ബ്രിട്ടീഷുകാർ കൊടുക്കുമെന്നാണ് നമ്മുടെ ഫാസ്റ്റർ നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ടാണ് അവർ അത് പണ്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. അതെ, അതെ, അവരുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിൻ്റെ എന്ത് നഷ്ടം വന്നാലും ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊടുക്കുമെന്നാണ് ഫാസ്റ്റർ പറഞ്ഞത്. നമ്മളൊരു മെയിൻ റോഡിൽ നിന്ന് ഇപ്പം കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം വേറെ വഴി കൂടെയാണ് പോകുന്നത്. നമ്മുടെ ഫാസ്റ്ററിൻ്റെ വണ്ടിയുണ്ട്. ഫാസ്റ്ററിൻ്റെ വണ്ടി പൾസർ 180 ആണ്. വെസ്റ്റ് ബംഗാൾ രജിസ്ട്രേഷനാണ്. ഫ്രഷ് എടുത്തിയാ? ഞാൻ ചോദിച്ചു, ഫ്രഷ് സെക്കൻഡ് ആണോ? അല്ലല്ല, ഫ്രഷ് തന്നെ എടുത്തിയാ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വലിയ തിരക്കൊന്നും ഇല്ല. റോഡിൽ അങ്ങനെ ആളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ പോകുന്ന വഴിയാണ് കേട്ടോ. പോകുന്ന വഴി ഒരു ചെറിയൊരു ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിർത്തി. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ട്. ആ, ഒരു വണ്ടിയൊക്കെ വരുന്നുട്ടോ. ഈ വഴിയൊക്കെ വണ്ടിയൊക്കെ വരുന്നുണ്ട്. കാരണം റോഡ് ഇങ്ങോട്ടുള്ള റോഡ് ഭയങ്കര ഇച്ചിരി മോശമായിട്ടുള്ള റോഡാണ്. ഇത് കണ്ടോ, ഇവിടുത്തെ ചെറിയൊരു വെള്ളച്ചാട്ടം. മഴ സമയത്ത് അടിപൊളിയാണെന്നാണ് ഫോസ്റ്ററൊക്കെ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും കാണാൻ നല്ല രസമാണ്. ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ വീഴുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് പോയല്ലേ. പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓ, ഇവിടെ പൂജ ഉണ്ടല്ലേ. പൂജ, കാളി പൂജ ആ സമയത്തൊക്കെ. നമ്മളെ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ പൂജ ചെയ്യുന്നുണ്ട്. തേങ്ങ നടക്കുന്നുണ്ട്. അല്ല, താഴെ താണ്ട് വിഗ്രഹം കണ്ട്. താഴെ നമുക്കൊരു കാളിയുടെ ഒരു 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 വിഗ്രഹം കാണാൻ പറ്റും. അതേപോലെ തേങ്ങയെ പൊതിഞ്ഞ് ഇവിടെ കുറെ പൂജകളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് പോവാം. ഞങ്ങളിപ്പോ ഇവിടെ നിന്ന് വണ്ടിയെ നിർത്തിയായിരുന്നു. കണ്ടില്ല, ഇവിടുത്തെ റോഡ് കണ്ടില്ല. ഇവിടെ ടാറൊന്നുമല്ല, ഫുള്ള് ചെളിയാണ്. ഇത് വെള്ളം നനഞ്ഞ് കിടക്കുന്ന റോഡാണ്. അപ്പോൾ ചിലപ്പോൾ തെന്നി വീഴാൻ ഭയങ്കര ചാൻസാണ്. ഓ,
നമ്മളിപ്പോ താഴോട്ട് താഴോട്ടാണ് ഇറങ്ങുന്നത്. അതാണെങ്കിൽ ഇപ്പൊ ഒരു വ്യൂ പോയിന്റ് വന്നില്ലേ ഫസ്റ്റ്. നമ്മൾ ഈ സ്ഥലത്തിന് പേരറിയാമോ? മാരിപ്പോങ് എന്ന് പറയുന്ന വില്ലേജ് ആണ്. അങ്ങ് ദൂരെ കാണുന്നത്, നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇവിടുത്തെ ഒരു കാഴ്ച ഉണ്ടല്ലേ, എന്താ അല്ലേ? ഏതാ ഡാർജിലിംഗ്? ഏറ്റവും മലയുടെ മുകളിൽ കാണുന്ന എല്ലാം ഡാർജിലിംഗ്. അതെ, ഏറ്റവും ടോപ്പിൽ കാണുന്ന എല്ലാം ഡാർജിലിംഗ് സിറ്റി ആണ്. ഇവിടുത്തെ ഓ ഇവിടുത്തെ സമ്മതിക്കണല്ലേ. ഇവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ ഒരു ചലഞ്ചിങ് തന്നെയാണ്. നമ്മൾ സാധാരണക്കാരെ കൊണ്ടൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇത്രയും ദൂരം നടക്കുക, യാത്ര ചെയ്യുക ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമല്ലേ. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടില്ലേ, നമ്മൾ വന്നവരം തൊട്ട് ഈ വില്ലേജ് വരെ ഏകദേശം ഒരു 5-6 kilometers കാണും. പക്ഷെ ഫുള്ള് കാടിനകത്തോടെ നമുക്കൊരു 20-30 സ്പീഡിൽ വരാൻ പറ്റും. ഇതിലൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ആശുപത്രി പോകാനോ എല്ലാം ഡാർജിലിംഗ് ഡിപ്പെൻഡ് ചെയ്യാം. അതെ, നമ്മള് വരുന്ന വഴിക്ക് കൊറേ നമ്മുടെ ഇവിടുത്തുകാര് തന്നല്ലേ. ഇവര് പിക്നിക്കിന് വേണ്ടി വന്നേ. അവരുടെ വണ്ടി ഉണ്ടല്ലേ, ടാക്സി വണ്ടിയാണ്. ടാക്സി വണ്ടിക്കകത്ത് മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിറകും അതേപോലെ പാത്രം പാത്രവും എല്ലാം സെറ്റപ്പോടാണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാട്ടോ. ഇവരിപ്പോ അടിച്ചു പൊളിക്കട്ടെ. അപ്പൊ നമുക്ക് ഇവിടുന്ന് യാത്ര തുടങ്ങണം. ഇവിടുന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ക്യാമറയിലൊന്നും പകർത്തിയാലൊന്നും നിങ്ങക്ക് മനസ്സിലാവില്ല. അമ്മാതിരി വ്യൂ, അന്യായ ഒരു വ്യൂ ആണ്. അത് കാരണം നമ്മൾ നോക്കിയാ നമ്മളെക്കൊരു ഇത്ര മുകളിലെ മലകള്, ഇപ്പൊ നമ്മൾ ഇങ്ങനെ കറങ്ങിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല നമുക്ക്. എന്താ പറയുന്നേ, ഇതിനെ വിവരിക്കാനൊന്നും ഞാൻ ആളല്ല, എന്റെ പൊന്നോ. അതിനൊക്കെ അപ്പുറമാണ് ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ശ്രദ്ധയൊക്കെ ഇവിടെയാണ് ഉള്ളത്, കാരണം അവിടെ ഭയങ്കര തണുപ്പൊക്കെ ആയതുകൊണ്ട് ആള് ഇവിടെയാണെന്നാണ് പറഞ്ഞത്. അപ്പം ഇന്നലെ വരും എന്ന് പറഞ്ഞു, പക്ഷെ ഇന്ന് എന്തോ പനിയൊക്കെ ആയി വയ്യെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും നമ്മൾ കണ്ടിട്ടേ പോകുന്നുള്ളെന്ന് ഒരു പറഞ്ഞായിരുന്നു. അപ്പൊ ഇന്ന് 27th ഇന്നാണ് നമ്മള് വീഡിയോ, അതായത് നമ്മൾ പറഞ്ഞല്ലോ അന്നെന്നുള്ള വീഡിയോ ആണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഇന്ന് നമ്മള് ശ്രദ്ധയുടെ വീട്ടിലൊക്കെ പോയി ഇല്ലേ. ശ്രദ്ധ അവരുടെ വീട്ടിലായിരുന്നു, എല്ലാരുന്നു വേറൊരു വില്ലേജിലായിരുന്നു. നമ്മൾ അവിടെയാണ് പോയത്, അങ്ങോട്ടുള്ള അവരുടെ വീട് തന്നെയാണ്. പക്ഷെ തണുപ്പുള്ളപ്പോ അവർ അവിടെയാണ് പോയി താമസിക്കുന്നത്. ഭയങ്കര ഒരു വഴി തന്നെയാണ്, അതൊക്കെ നിങ്ങൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. കാരണം നമ്മളിപ്പോ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരുന്നപ്പോഴാണ് സമയം ഏകദേശം 18 minutes ഒരു 20 minutes നമ്മൾ ലെങ്ത് ആ വീഡിയോ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതുമല്ല നമുക്കിപ്പോൾ എഡിറ്റ് ചെയ്യാൻ സമയമില്ല. ഇപ്പോൾ സമയം 7 ആകാറായി. ഇനി എപ്പോഴാണ് നമ്മളെ വീഡിയോ എപ്പോഴാണ് വരാൻ വേണ്ടിയിട്ട്? അപ്പോൾ ഇതെല്ലാം ഇന്ന് തന്നെ വേണം ചെയ്യാൻ. എന്നിട്ട് അപ്പുറത്ത് പാസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട് അപ്പുറത്ത് വൈഫൈ ഉണ്ട്, വൈഫൈ വഴി അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് എന്നിട്ട് കുറച്ച് പരിപാടി ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഗ്ലൗസ് ഒക്കെ വാങ്ങാനായിട്ട് ഇവിടെ ഒരു മാർക്കറ്റിൽ പോകണം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വരും അടുത്ത വീഡിയോ ഒക്കെ അടിപൊളിയാണ്, ഞങ്ങൾ അടിപൊളിയാണ്. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ബൈ, ടാറ്റാ.